കിവീസിനെതിരെയുള്ള ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീം സെലക്ഷനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. പലരും ടീം സെലക്ഷനിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. ഹർഭജൻ സിംഗ്, ആകാശ് ചോപ്ര ഉൾപ്പെടെയുള്ള മുൻ താരങ്ങൾ ഹർദിക് പാണ്ഡ്യയെ ടീമിൽ നിന്നും ഒഴിവാക്കിയതായിരുന്നു ആകാശ് ചോപ്രയെ ചൊടിപ്പിച്ചത്. വിശ്രമം അനുവദിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ഹർദിക്കിനെ ടീമിൽ നിന്നും ഒഴിവാക്കിയത്. ഇപ്പോൾ ഹർദിക്കിന് വിശ്രമം അനുവദിക്കേണ്ട കാര്യം എന്താണെന്നായിരുന്നു ആകാശ് ചോപ്ര ചോദിച്ചത്. വിശ്രമം അനുവദിച്ചതാണോ അതോ പുറത്താക്കിയതാണോ എന്ന് പറയാൻ സാധിക്കില്ലെന്നും ചോപ്ര വ്യക്തമാക്കി. ചോപ്രയെക്കാളും അമർഷത്തിൽ ആയിരുന്നു ഹർഭജൻ സിംഗ്. രണ്ട് താരങ്ങളെ ടീമിൽ നിന്നും ഒഴിവാക്കിയതാണ് ബാജിയെ ചൊടിപ്പിച്ചത്. ഒന്ന്, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന ഷെൽഡൻ ജാക്സണെ ഈ വർഷവും താരം ഫോമിലായിരുന്നു. എന്നിട്ടും ഇന്ത്യൻ എ ടീമിൽ പോലും അദ്ദേഹത്തെ പരിഗണിച്ചില്ല. 2018-19 രഞ്ജി സീസണിൽ സൗരാഷ്ട്രക്കായി 884 റൺസും 2019-20 സീസണിൽ 809 റൺസും നേടിയ താരമാണ് ജാക്സൺ. റൺസ് അടിക്കുക എന്നല്ലാതെ ഇന്ത്യക്കായി കളിക്കാൻ മറ്റെന്താണ് ഇയാൾ ചെയ്യേണ്ടതെന്ന് സെലക്ടർമാർ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നും ഹർഭജൻ ട്വീറ്റ് ചെയ്തു. ഹർഭജൻ സിംഗ് പറഞ്ഞ മറ്റൊരു താരം മൻദീപ് സിംഗ് ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഇന്ത്യൻ എ ടീമിൽ ടെസ്റ്റ് ടീമിൽ മൻദീപിനെ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന് ഹർഭജൻ ചോദിക്കുന്നു. ഇന്ത്യൻ ടീമിൽ സ്ഥാനം നൽകിയില്ലെങ്കിലും ഇന്ത്യൻ എ ടീമിലെങ്കിലും ഉൾപ്പെടുത്താമായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ റെക്കോർഡുകളെങ്കിലും അവർക്ക് പരിശോധിക്കാമായിരുന്നു. പിന്നെ എന്തിനാണ് രഞ്ജി മത്സരങ്ങൾ നടത്തുന്നതെന്നും ഹർഭജൻ ചോദിക്കുന്നു. കഴിഞ്ഞ സീസണുകളിലെ മന്ദീപിന്റെ പ്രകടനങ്ങൾ ഒന്ന് സെലക്ടേഴ്സ് പരിശോധിക്കണമെന്നും ഈ ഒഴിവാക്കൽ ഞെട്ടിക്കുന്നതാണെന്നും ഹർഭജൻ ട്വീറ്റിൽ വ്യക്തമാക്കി. അതേസമയം ടീം സെലക്ഷനിലെ ചില കാര്യങ്ങൾ ബാജി അഭിനന്ദിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് യുവേന്ദ്ര ചാഹലിനെ ടീമിൽ തിരിച്ചു വിളിച്ചത്. നേരത്തെ ഡോഗൌട്ട് ടീമിൽ നിന്നും താരത്തെ ഒഴിവാക്കിയിരുന്നു. ന്യൂസിലാൻഡിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിലേക്ക് യുവേന്ദ്ര ചാഹലിനെ തിരികെ വിളിച്ച തീരുമാനം സന്തോഷകരമാണെന്നും ഇന്ത്യക്കായി മത്സരങ്ങൾ ജയിക്കാൻ അദ്ദേഹത്തിനാവട്ടെ എന്നും ഹർഭജൻ വ്യക്തമാക്കി.